ആരാകും കടുവാക്കുന്നേൽ കുറവച്ചൻ? ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയോ പുതിയ സൂപ്പർ താരം പൃഥ്വിരാജോ? ആരാധകരുടെ ചോദ്യമാണിത്. രണ്ട് താരങ്ങളുടെയും ആരാധകർ ആകാംക്ഷയിലാണ്. കടുവാക്കുന്നേൽ കുറവച്ചൻ ഇപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ്. കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയുള്ള തൻ്റെ 250-ാമത്തെ ചിത്രം സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു. ജീപ്പിന് മുകളിൽ ഇരിക്കുന്ന സുരേഷ് ഗോപിയുടെ ഇതുവരെ കാണാത്ത മുഖം. അതോടുകൂടി സുരേഷ് ഗോപിയുടെ ആരാധകർ ആഹ്ലാദ തിമിർപ്പിലായി. കാരണം കാലങ്ങൾക്ക് ശേഷമാണ് ആക്ഷൻ ഹീറോയുടെ മാസ് ചിത്രം വരുന്നത്. സുരേഷ് ഗോപി ചിത്രങ്ങളുടെ പ്രത്യേകത, സുരേഷ് ഗോപി ചിത്രങ്ങളെല്ലാം മാസാണ്. കൊലമാസ് എന്ന് പറയുന്നതാകും ശരി. അത്രയേറെ ആരാധകരെ ഇളക്കുന്ന ഡയലോഗുകൾ, ആക്ഷൻ രംഗങ്ങൾ, ഇതെല്ലാം സുരേഷ് ഗോപി ചിത്രങ്ങളുടെ തുറപ്പുചീട്ടാണ്. ഈ ഘടകങ്ങളെല്ലാം ഒത്തൊരുമിച്ചാണ് കടുവാക്കുന്നേൽ കുറവച്ചൻ ഇറങ്ങുന്നതെന്ന് ചിത്രത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ മാത്യൂസ് തോമസ് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ ആരാധകർ ആവേശത്തിൻ്റെ കൊടുമുടിയിലുമെത്തി. എന്നാൽ ഇപ്പോൾ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിനു എബ്രഹാം ഈ ചിത്രത്തിനെതിരെ കോടതിയെ സമീപിച്ചു. എറണാകുളം ജില്ലാ കോടതിയെ സമീപിച്ച് ജിനു എബ്രഹാം കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന കഥാപാത്രമാകാൻ സുരേഷ് ഗോപിക്ക് കഴിയുകയില്ലെന്നും അത് താനൊരുക്കിയ കടുവ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയിലെ കഥാപാത്രമാണെന്നും പറഞ്ഞിരിക്കുന്നു. കോടതി ജിനു എബ്രഹാമിന് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന കഥാപാത്രത്തെ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ജിനു എബ്രഹാം വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന ചിത്രം ഒരുക്കുന്ന സംവിധായകൻ മാത്യൂസ് എബ്രഹാം ജിനു എബ്രഹാമിൻ്റെ സംവിധാന സഹായിയായിരുന്നു. അങ്ങനെ ജിനു എബ്രഹാമിൻ്റെ തിരക്കഥ, കടുവയുടെ തിരക്കഥ അടിച്ചു മാറ്റിയാണ് കടുവാക്കുന്നേൽ കുറവച്ചനെ സൃഷ്ടിച്ചതെന്ന് ജിനു എബ്രഹാം കോടതിയിൽ പറയുന്നു. മാത്രമല്ല, കടുവയിലെ തിരക്കഥയ്ക്കും കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന കഥാപാത്രത്തിനും കോപ്പിറൈറ്റ് ഉണ്ടെന്നും ജിനു എബ്രഹാം പറയുന്നു. ഇതോടുകൂടിയാണ് കോടതി കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന സുരേഷ് ഗോപി കഥാപാത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ മാത്യു തോമസ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. യാദർച്ഛികമായി കഥാപാത്രത്തിൻ്റെ പേര് കിട്ടുകയായിരുന്നുവെന്നും കടുവയുടെ തിരക്കഥയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും മാത്യൂസ് തോമസ് പറയുന്നു. എന്തായാലും കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന കഥാപാത്രം തൻ്റേതാണെന്ന നിഗമനത്തിൽ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ് ജിനു എബ്രഹാം. വേണമെങ്കിൽ കോടതിക്ക് തിരക്കഥ പരിശോധിക്കാമെന്നും ജിനു എബ്രഹാം പറയുന്നു. കടുവ ഷാജി കൈലാസ് സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണ്. പൃഥ്വിരാജിൻ്റെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ജിനു എബ്രഹാമായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയത്. ജിനു എബ്രഹാമിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം പോകുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിരാജായിരുന്നു. ഈ ചിത്രത്തിൻ്റെ കടുവയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സുരേഷ് ഗോപി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഏകദേശം ഒരേ കണക്കാണ്. ഇരുവരും കാറിന് മുകളിലും ജീപ്പിന് മുകളിലും കാലും കയറ്റി വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ. ഇതായിരുന്നു ഈ ആദ്യത്തെ സാമ്യം. ഈ സാമ്യം കണ്ടപ്പോഴാണ് ജിനു എബ്രഹാമിന് ബോധോദയമുണ്ടായതും കോടതിയെ സമീപിച്ചതും. എന്തായാലും രണ്ട് താരങ്ങളും ഇതേക്കുറിച്ച് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി ആകട്ടെ 250-ാം ചിത്രം കടുവാക്കുന്നേൽ കുറവച്ചനാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആശങ്കയിലാണ്, ആരാധകരും ആശങ്കയിലാണ്. സുരേഷ് ഗോപിയുടെ ആരാധകർ ഏറെക്കാലത്തിന് ശേഷം ആക്ഷൻ ഹീറോയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോടതിയിലേക്ക് വിലക്ക് വന്നത്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. സുരേഷ് ഗോപി ചിത്രങ്ങളെ ഒതുക്കാൻ സിനിമയിലെ CPM ലോബി ശ്രമിക്കുന്നുവെന്ന് ഭാരത് ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിനു എബ്രഹാമും മറ്റുള്ളവരും CPM ലോബിയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ചിത്രത്തെ, കടുവാക്കുന്നേൽ കുറവച്ചൻ എന്ന കഥാപാത്രത്തെ ശക്തമായി തങ്ങൾക്ക് വേണമെന്ന് പറയുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ 250-ാം ചിത്രം പ്രഖ്യാപിച്ച സുരേഷ് ഗോപിയാണ് വെട്ടിലായിരിക്കുന്നത്. 250-ാം ചിത്രത്തെപ്പറ്റി സുരേഷ് ഗോപിക്ക് വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു. മാത്യൂസ് തോമസ് എന്ന സംവിധായകനിൽ സുരേഷ് ഗോപി അമിത പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയും പൃഥ്വിരാജും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ജിനു എബ്രഹാമും മാത്യു തോമസും പ്രതികരണങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. ഷാജി കൈലാസ് പറയുന്നത് കടുവയുടെ തിരക്കഥയിലെ പ്രധാന കഥാപാത്രമാണ്, നായകനാണ് കടുവാക്കുന്നേൽ കുറവച്ചൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ, ഒരുപാട് മൈലേജ് കിട്ടാവുന്ന കഥാപാത്രമായിരുന്നു ഇത്. അതിങ്ങനെ കോടതി കയറിയതിൽ ദുഃഖമുണ്ടെന്നും ഷാജി കൈലാസ് അറിയിച്ചു.